സ്വാമിനിയുടെ മകനാണ് അവനെന്ന സത്യം മറ്റുള്ളവരറിഞ്ഞാൽ? ആരും അറിയില്ല. എല്ലാവരുടെ അമ്മയാണ് ഞാൻ. എവിടെ എനിക്ക് കയറിച്ചില്ല. രാജേശ്വരിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ രാജേശ്വരി ക്ഷണിച്ച ഒരു അതിഥി മറ്റുള്ളവരുടെ കണ്ണിൽ അങ്ങനെ മാത്രമായിരിക്കും. താനും കൂടി വരണം. വരാം. ആ പുണ്യകർമ്മത്തിൽ ഞാനും സാക്ഷിയാകാം. അല്ല, മകന് വിവാഹ സമ്മാനമായി എന്താണ് ഈ അമ്മ കരുതി വെച്ചിരിക്കുന്നത്? അതെന്തെന്ന് കാത്തിരുന്ന് കാണാം. നല്ലൊരു സമ്മാനം ഞാൻ എന്റെ മകന് നൽകും. അതിലേറ്റവും വേദനിക്കുന്നത് രാജശ്രീയായിരിക്കും. അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോ മകനെയും വധുവിനെയും അനുഗ്രഹിക്കുക മാത്രമല്ല ലക്ഷ്യം, മറ്റെന്തൊക്കെയോ മനസ്സിലുണ്ട്. അതെന്താണെന്ന് വിവാഹത്തിന് ശേഷം അറിയാം. നിനക്കറിയാന്നല്ലേടി ഞങ്ങളുടെ അവസ്ഥ. ചേച്ചി സമ്മതിക്കൊന്നും അറിയില്ല, എന്നാലും ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഓക്കെ, ശരി. എന്റെ സുഹൃത്ത് പ്രീതയാ വിളിച്ചത്. അവളുടെ ചേട്ടന്റെ ഫ്രണ്ടിനൊരു ജ്വല്ലറി ഉണ്ട്, കുറച്ച് സ്വർണാഭരണങ്ങൾ കടമായിട്ട് എടുത്തുതരാന്ന്. വിവാഹം കഴിഞ്ഞ ശേഷം കടം വീട്ടിയ മതിയത്രേ. എങ്ങനെ കടം വീട്ടും? ധനികരായ ഭർത്താക്കന്മാരോട് പറഞ്ഞാൽ അവര് വീട്ടിക്കോളും അല്ലേ? നാണുണ്ടോടി നിനക്ക്? നമ്മുടെ കയ്യിലുള്ളതൊക്കെ മതി നമുക്ക്. നമ്മൾ കോടീശ്വരന്റെ മക്കളല്ല. അച്ഛനും അമ്മയും നമുക്ക് തന്ന സമ്പാദ്യം അവരുടെ സ്നേഹം മാത്രം, അവരുടെ നല്ല ഓർമ്മകൾ മാത്രം. മണിസൗധത്തിലേക്ക് വലതുകാല് വെച്ച് കയറുന്നതിന് മുൻപേ നമ്മൾ ആരാണെന്ന് സ്വാതി മറന്നോ? ചേച്ചി, അവര് പണക്കാരാ. അവരുടെ അന്തസ്സിനൊത്ത രീതിയിൽ ഒട്ടും കുറേ തന്നെ നമുക്ക് വിവാഹ പന്തലോട്ട് ഇറങ്ങണ്ടേ? സ്വർണത്തിന്റെ തൂക്കത്തിലാണോ ഒരു പെണ്ണിന്റെ അന്തസ് അളക്കുന്നത്? എന്റെ അനിയത്തി എപ്പോഴാ ഇങ്ങനൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്? ചേച്ചിയോട് ഞാൻ തർക്കിക്കാനില്ല. നമ്മൾ ഇങ്ങനെ ഇറങ്ങിയാൽ അതിന്റെ നാണക്കേട് രാജശ്രീ എനിക്കല്ലേ, നമ്മളെ കെട്ടാൻ പോകുന്നവർക്കല്ലേ. ആളുകൾ എന്തു പറയും? ആളുകൾ ഇപ്പോഴേ പറയുന്നുണ്ടല്ലോ, ദരിദ്രരും നിരാലംബരുമായ രണ്ട് പെൺകുട്ടികൾക്ക് തന്റെ മക്കളിലൂടെ കോടീശ്വരിയായ രാജേശ്വരി ജീവിതം കൊടുക്കുകയാണെന്ന്. അവരുടെ സ്നേഹത്തെപ്പറ്റിയും മഹാമനസ്കഥയെപ്പറ്റിയും ആളുകൾ പുകഴ്ത്തി സംസാരിക്കുക. അവരുടെ ഒരു മഹാമനസ്കഥ. ആളുകൾ പറയുന്ന സത്യമല്ലേ? അവര് ചെയ്തത് ഒരു പുണ്യകർമ്മമല്ലേ? എന്നെ അവർ കൈവിട്ടില്ല, ചേച്ചിക്കൊരു ജീവിതം അവർ തന്നു. ചേച്ചി എന്തിനാ അവരെ പറ്റി വെറുപ്പോടെ സംസാരിക്കുന്നേ? എന്ത് ദ്രോഹ ചേച്ചിയോട് അവർ ചെയ്തത്? മാഷമാവനായിരിക്കും, നീ ചെന്ന് വാതില് തുറക്ക്. മൂർത്തിയെങ്കിലോ കേറിവാ, ഇരിക്കൂ. ഇരിക്കാനൊന്നും സമയമില്ല, അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഇനിയും കുറെ ഓടാനുണ്ട്. ഞാനില്ലാതെ എന്തെങ്കിലും അവിടെ നടക്കുവോ? രണ്ടു ദിവസം കഴിഞ്ഞാ വിവാഹമാ, ഇവിടെ ഒരു ഒരുക്കവും കാണുന്നില്ല, ആളുകളും ഇല്ല. ഞങ്ങൾക്ക് ഞങ്ങള് മാത്രമേ ഉള്ളൂ മൂർത്തി സാറേ, പിന്നെ ഈ പാവങ്ങൾക്ക് എന്തൊരുക്കം? പാവങ്ങളാണെങ്കിലും രണ്ടുപേരും അടുത്ത നാൾ മുതൽ കോടീശ്വരന്മാരുടെ ഭാര്യമാരാ. നിങ്ങളുടെ ഈ അവസ്ഥ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ സ്നേഹനദിയായ രാജേശ്വരി മാഡം ഈ സാഹസത്തിന് ഒരുങ്ങിയത്? നിങ്ങളുടെ കാര്യത്തിന് ഒരു കുറവും പാടില്ലെന്ന് രാജേശ്വരി മാഡത്തിന് നിർബന്ധമുണ്ട്.
അതുകൊണ്ടാണ് ദാ ഈ സമ്മാനം തരാൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഇത് കല്യാണത്തിന് നിങ്ങൾക്കിടാനുള്ള ആഭരണങ്ങളാണ് സീതയ്ക്കും സ്വാതിക്കും പ്രത്യേകം പ്രത്യേകമുണ്ട് പട്ടിണി പാവങ്ങളായ നിങ്ങൾക്ക് വേണ്ടി രാജേശ്വരി മേഡം എത്ര കരുതലോടെയാണ് പ്രവർത്തിക്കുന്നത് ഇതാ ഇത് വാങ്ങിച്ചോ സ്വാതി വേണ്ട ഈ ആഭരണങ്ങൾ അവർ ഞങ്ങൾക്ക് തന്നയച്ചത് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അവരുടെ അന്തസ്സ് സംരക്ഷിക്കാൻ വേണ്ടിയാ അവർ നോക്കുന്നത് വിവാഹ പന്തലിൽ ഞങ്ങൾ ഒഴിഞ്ഞ കഴുത്തും കൈയുമായിട്ട് ഇറങ്ങിയാൽ അവർക്ക് നാണക്കേടാവും ആളുകൾ അതും ഇതുമൊക്കെ പറയില്ലേ അതും നേരാണ് വിവാഹം സിമ്പിളായി അമ്പലത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത് ആളുകളിൽ നിന്ന് ഒഴിവാകാനാണ് വിവാഹ ശേഷം പിന്നീട് ഒരു ദിവസം ഗംഭീര റിസപ്ഷൻ നടത്തുമെന്നും പറയുന്നുണ്ട് അതും നടക്കില്ല എന്താ കാരണം അവർക്ക് ചേർന്നവരല്ല ഞങ്ങൾ ആളുകളുടെ മുൻപിൽ അവരുടെ മക്കളുടെ ഭാര്യമാരായി ഞങ്ങളെ അവതരിപ്പിക്കുന്നതിൽ ഒരു അന്തസ്സുകേടുണ്ട് അത് തന്നെയാണ് കാരണം മിടുക്കി സീതയ്ക്കൊക്കെ അറിയാം ഞങ്ങളുടെ ഈ അന്തസ്സില്ലായ്മ ഈ സ്വർണ്ണം വിട്ട് മൂടി വെക്കേണ്ട കാര്യമില്ല മൂർത്തി സാർ ഇത് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്ക് ഞങ്ങൾക്ക് വേണ്ട എന്തിനാ സീത ഇത്രയും വാശി സ്വാതിയുടെ മുഖം പറയുന്നുണ്ട് ഇത് വേണമെന്ന് ഞാനേ ഇതിവിടെ വയ്ക്കും കല്യാണ പന്തലിൽ ഇറങ്ങുമ്പോ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ കയ്യിലും കഴുത്തിലും ഒക്കെ വേണം എന്തിന് സീതേച്ചി ഇത്രയും വാശി പാവം കൊടുത്തു വിട്ടത് കണ്ടില്ലേ നല്ല ആഭരണങ്ങൾ ഞാൻ മാത്രമല്ല ഇത് ചേച്ചിയും അണിയും ചേച്ചിക്ക് ഇതൊക്കെ നന്നായി ചേരുന്നുണ്ട് വിവാഹ മണ്ഡപത്തിൽ ഇറങ്ങുമ്പോ എന്റെ ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും എന്നും ദരിദ്രവാസിയായിട്ട് ഇങ്ങനെ ജീവിക്കണം ചേച്ചി സന്തോഷത്തോടെ ആർഭാടത്തോടെ കഴിയണം ഇനി ചുരുക്കി പറഞ്ഞ അടിച്ചു പൊളിക്കണം ഒരു കുഞ്ഞാവുന്നത് വരെ ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ കഴിയൂ അത് കഴിഞ്ഞ തനി വീട്ടമ്മയായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം എന്റെ മാത്രമല്ല ചേച്ചിയുടെയും കൂടെ കാര്യമാ പറയുന്നേ അതുകൊണ്ട് അതുവരെയെങ്കിലും പഴയ എച്ച് സ്വഭാവമൊക്കെ മാറ്റിവെച്ച് സന്തോഷത്തോടെ അടിച്ചു പൊളിക്കാൻ നോക്കേണ്ട സീതേച്ചി അനാവശ്യമായിട്ടുള്ള ഈ മൂഡ് ഓഫ് ഒക്കെ കള എൻജോയ് ചെയ് നീ സന്തോഷിക്കുന്നത് കാണുന്നത് മാത്രമാ ഇന്നെന്റെ സന്തോഷം എന്റെ ജീവിതത്തിലെ സന്തോഷമൊക്കെ കെട്ടുപോയി മക്കളെ വൈകിക്കണ്ട മക്കളെ ഒരു നിമിഷം അമ്മയുടെ വക എന്തെങ്കിലും സമ്മാനം വേണ്ടേ നിങ്ങക്ക് ഞങ്ങളുടെ ഈ ജീവിതം തന്നെ അമ്മയുടെ സമ്മാനമല്ല അമ്മേ ഈ വിവാഹം നടത്തിത്തരാൻ അമ്മ സമ്മതിച്ചല്ലോ അത് തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എങ്കിലും ഇതെന്റെ സന്തോഷത്തിന് ആദ്യം കല്യാൺ
ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രണ്ടുപേർക്കും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവും. നമുക്ക് പോവാം മക്കളെ, നമ്മൾ മുഹൂർത്തം തെറ്റിക്കണ്ട. ആ അമ്മേ, ഒരു നിമിഷം. എന്റെ മനസ്സറിഞ്ഞ തന്നെയാണോ അമ്മ എനിക്ക് വേണ്ടി സീതയെ കണ്ടെത്തിയത്? എന്താ മോനെ, എന്റെ അമ്മയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്തിനാ നന്ദി പറയുന്നത്? മക്കളുടെ വിവാഹം നടത്തി തരേണ്ടത് അച്ഛനമ്മമാരുടെ കടമയല്ലേ? പരസ്പരം ഒന്നാകാൻ ആഗ്രഹിച്ച പ്രണയിച്ച രണ്ടുപേരെ തന്നെയാ അമ്മ ഒന്നിപ്പിച്ചത്. ഞാനും സീതയും പ്രണയത്തിലായിരുന്നു എന്ന് അമ്മയ്ക്കറിയായിരുന്നോ? പ്രണയോ? അതെ, നിങ്ങൾ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്തായാലും അത് നന്നായി. നീ ആഗ്രഹിച്ചത് തന്നെ രാജേശ്വരി കൽപ്പിച്ചല്ലോ. എനിക്ക് സീത ഇഷ്ടമായിരുന്നു. സീതയ്ക്ക് എന്നെ അമ്മയോട് മറച്ചു വെച്ചതിൽ ക്ഷമിക്കണം. സീതയ്ക്ക് അറിയാമായിരുന്നോ നീ എന്റെ മകനാണെന്നുള്ളത്? ഇല്ല, ഞാനൊരു ഡ്രൈവറാണെന്ന് പറഞ്ഞാ അവളെ പരിചയപ്പെട്ടത്. പാവപ്പെട്ടവനായി ഞാൻ അഭിനയിച്ചു. അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. രാജേശ്വരി എന്റെ മകനെ അവളോട് കെട്ടണമെന്ന് പറഞ്ഞതിന് ശേഷമാണല്ലോ രാജേശ്വരിയുടെ മകൻ തന്നെയാണ് ഡ്രൈവർ കല്യാണം എന്ന് അവൾ അറിയുന്നത്. അതെ, നമ്മള് പെണ്ണിനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് എന്നില്ലേ, അന്നാ അവൾ അറിയുന്നത്. സീത ഷോക്കായി പോയി, ഒപ്പം സന്തോഷവും. സന്തോഷം കൊണ്ട് അവള് തുള്ളിച്ചാടിയില്ലെന്നേ ഉള്ളൂ. കൊള്ളാം കേട്ടോ, ഇതാണ് പറയുന്നത് ചേരേണ്ടവരെ ചേരുവെന്ന്. ആ, ഇതൊക്കെ ഈശോന്റെ ഒരു കളിയാണ്. ഒന്നും അറിയാതെയാണെങ്കിലും ഞങ്ങളെ ഒരുമിപ്പിച്ച അമ്മയുടെ വലിയ മനസ്സിന് ഒരു കോടി നന്ദി. വാ. തുടക്കത്തിൽ തന്നെ കാലിടറിയല്ലോ എന്റെ രാജേശ്വരി. തുടക്കത്തിൽ തന്നെ കാലിടറിയല്ലോ എന്റെ രാജേശ്വരി. സീതയെ തോൽപ്പിക്കാനാണല്ലോ നീ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. വലതുകാല് വെച്ച് ഇവിടേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അവൾ വിജയിച്ചു കഴിഞ്ഞു. അവൾ മനസ്സിൽ ആഗ്രഹിച്ച സ്നേഹിച്ച പുരുഷനെ തന്നെ അവൾക്ക് കിട്ടി. അറിയാതെയാണെങ്കിലും നീ അവൾക്ക് അവനെ സമ്മാനിച്ചു. ഇതിൽപരം സന്തോഷം എന്തുണ്ടൊരു പെണ്ണിന്? സ്നേഹിച്ച പുരുഷനെ തന്നെ കെട്ടാൻ കഴിഞ്ഞില്ലേ? മുഹൂർത്തം തെറ്റിക്കണ്ട, വാ. മകന്റെ വിവാഹത്തിന് സാക്ഷിയാവാനല്ല, സീതയുടെ വിജയത്തിന് സാക്ഷിയാവാൻ. അവര് പ്രണയത്തിലായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വിവാഹം തീരുമാനിക്കില്ലായിരുന്നു. ഇനി ഇത് നടത്താതിരിക്കാനും പറ്റില്ല.
വിവാഹം നടക്കട്ടെ. അവളുടെ പ്രണയം എങ്ങനെ മുറിച്ചു മാറ്റണമെന്ന് എനിക്കറിയാം. ഇന്ന് തന്നെ രാജേശ്വരി അത് ചെയ്യും. ചേച്ചി വാ, ഇറങ്ങാനുള്ള സമയം. അമ്മേ, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ തലയിൽ കൈവച്ച് ദീർഘസുമംഗലിയായിരിക്കാൻ അനുഗ്രഹിക്കേണ്ട സമയമായത്. സന്തോഷത്തോടെ അല്ല അമ്മേ ഞാനിവിടെ നിന്നിറങ്ങുന്നത്. നമ്മുടെ മോളുടെ സന്തോഷത്തിനായി ഞാൻ എന്റെ സന്തോഷം കെടുത്തി. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താനുള്ള യോഗം ഇനി എനിക്കില്ല. പിന്നെ എന്റെ ജീവിതത്തിന് എന്തർത്ഥമുള്ളത്? ഇനി അങ്ങോട്ട് മറ്റുള്ളവർക്ക് വേണ്ടി സന്തോഷം അഭിനയിച്ച് ജീവിക്കാം. സ്നേഹമുള്ളവന് എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് അദ്ദേഹത്തെ ഞാൻ ചതിക്കുകയാണ്. ആ പാവത്തിന് ഒന്നും അറിയില്ല. അജയ് പോലെ തന്നെ കല്യാണം രാജേശ്വരി ദേവിയുടെ മോനല്ലേ? സ്വന്തം മോൻ വിവാഹം കഴിക്കുന്ന എന്നോട് എന്തിനിങ്ങനൊരാവശ്യം ഉന്നയിച്ചു? എന്നോട് പ്രതികാരം ചെയ്തു. അതിനിരയായത് ഞാൻ മാത്രമല്ല അവരുടെ മകനും കൂടിയല്ലേ? സ്വന്തം മകനൊരു കുഞ്ഞു പിറക്കരുതെന്ന് എന്തിനാ അവരാഗ്രഹിച്ചത്? എനിക്ക് മനസ്സിലാവാത്തത് അതാണ്. പക്ഷേ ഞാൻ കണ്ടെത്തും എന്തിനാണ് അവർ ഈ ക്രൂരത ചെയ്തതെന്ന്. ഞാൻ കണ്ടെത്തും എന്തിനാണ് അവർ ഈ ക്രൂരത ചെയ്തതെന്ന്. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഞാൻ ഗർഭിണിയാവാതിരിക്കുമ്പോ കല്യാൺ എന്നെ ഡോക്ടറെ കാണിക്കും. ഗർഭിണിയാകാത്തതിന്റെ കാരണം ഡോക്ടറിൽ നിന്ന് എന്റെ ഭർത്താവ് അറിയും. ചതിച്ച ഈ പെണ്ണിനെ കല്യാണപ്പോ ഉപേക്ഷിക്കുമെന്നുള്ള ഭയം എനിക്കുണ്ടെന്ന്. ഇത് തന്നെയായിരിക്കോ രാജേശ്വരി ദേവിയുടെ മനസ്സിലിരിപ്പ്? കനലിലേക്കാ ഞാൻ വലതുകാലി ചവിട്ടാൻ പോകുന്നത്. ധൈര്യം തരണം, കൂടെ ഉണ്ടാവണം, അനുഗ്രഹിക്കണം. അല്ല, ഇവിടെ നിൽക്കുകയാണോ? വിവാഹകാര്യമൊക്കെ മറന്നോ? മുഹൂർത്തം തെറ്റിക്കണ്ട സീതേ, പെട്ടെന്ന് ഇറങ്ങ്. ഇതെന്താ, ഭർത്താവിന്റെ വീട്ടിലോട്ട് പോകുമ്പം അമ്മയുടെ ഫോട്ടോകൾ കൊണ്ടുപോകണോ? ഇവര് രണ്ടുപേരും ഇവിടെ നിറങ്ങിയ വീട് പൂട്ടിക്കിടക്കും. അമ്മയെ തനിച്ചാക്കണ്ടെന്ന് കരുതി അല്ലേ സീതേ? ഞാൻ തനിച്ചാവാതിരിക്കാനാ അമ്മയെ കൂടെ കൂട്ടുന്നത്. Oh, oh, oh.
നമ്മുടെ ആർ കെ ഗ്രൂപ്പിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്ന് ആർ കെ ഗാർമെന്റ്സ് ആണെന്ന് എനിക്കറിയാം. ആ സ്ഥാപനം എത്രയും പെട്ടെന്ന് കല്യാണിനെ ഏൽപ്പിക്കണം.